ഈ ചമ്മന്തി, മുളചമ്മന്തി, പിന്നെ നാരങ്ങാച്ചാർ, ഇത് കാന്താരി ചമ്മന്തിയാണ്. പിന്നെ ചുക്ക് കാപ്പിയുണ്ട്, കപ്പ, കാച്ചില്, ചേമ്പ്, കായ, ഏത്തക്കായ പുഴുങ്ങിയത്. ഇതിനകത്ത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുളക് വരെ നമുക്ക് ഇവിടെ തന്നെ ചെയ്തതാ. അപ്പൊ ചക്ക വേവിക്കുമ്പോഴേ ആൾക്കാർ വന്ന് അത് കൊണ്ടുപോകും, പിന്നെ കിട്ടിയില്ലെന്നുള്ള പരാതിയാണ്. ലക്ഷക്കണക്കിന് പൈസ കൊടുത്താൽ ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടത്തില്ല. ഒരു പ്ലേറ്റ് പുഴുക്കിനും ചമ്മന്തിക്കും കൂടി 1 ലക്ഷം രൂപ നൽകിയാലും പോരെന്നാണ് ഇത് കഴിക്കുന്നവർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സ്വർണം ചേർത്ത കപ്പപ്പുഴുക്കാണോ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം പഞ്ചായത്തിലെ കൊല്ലൻപടി കർഷക കഫേയിലെത്തിയാൽ ഇതിനുത്തരം ലഭിക്കും. കൃഷിയിടത്തിൽ നിന്നും നേരിട്ടെത്തിച്ച് പാകം ചെയ്ത് നൽകുന്ന ആഹാരം ആസ്വദിച്ച് കഴിക്കാൻ ലോകത്ത് വേറെ എവിടെ കഴിയുമെന്നാണ് നടത്തിപ്പുകാരുടെ ചോദ്യം. ലക്ഷക്കണക്കിന് പൈസ കൊടുത്താൽ ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ കർഷകരെയും നേരിട്ടെടുക്കുന്നതുകൊണ്ട് എല്ലാം നല്ല ജൈവവളം ഉപയോഗിച്ച് എല്ലാം ചെയ്യുന്നതാ. അപ്പൊ പിന്നെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ നല്ലതാ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുളക് വരെ നമുക്ക് ഇവിടെ തന്നെ ചെയ്തതാ. അപ്പൊ ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ച തൈര് വരെ നമ്മുടെ കൂട്ടത്തിൽ ഒരു കർഷക കൊണ്ടു തന്നതാ. ഇത് ഇവിടെ തന്നെ ഉപയോഗിച്ച ചില്ലി, ഇവിടെ നമ്മുടെ അരുവാപ്പലം ചില്ലി എന്ന് നമ്മളെ എടുത്തിട്ടുള്ളതാണ് ഇത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇല്ല, പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല, എല്ലാം ഇവിടെ തന്നെ. ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ ചാ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പൊ കട കണ്ടുകൊണ്ട് വെറൈറ്റി ആയിട്ടൊന്ന് നമുക്ക് കയറിയതാണ്. ഞങ്ങൾക്ക് നാട്ടിൽ ഇങ്ങനത്തെ പരിപാടി ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ ഇത് കണ്ടുകൊണ്ട് ഒന്ന് കയറി കൊള്ളാം, വെറൈറ്റി നല്ല നാച്ചുറൽ ഫുഡാണെന്ന് തോന്നുന്നത്. കഴിക്ക് കുഴപ്പമില്ല. ഈ ചമ്മന്തി, മുളചമ്മന്തി, പിന്നെ നാരങ്ങാച്ചാർ, ഇത് കാന്താരി ചമ്മന്തിയാണ്. പിന്നെ ചുക്ക് കാപ്പിയുണ്ട്, കപ്പ, കാച്ചില്, ചേമ്പ്, കായ, ഏത്തക്കായ പുഴുങ്ങിയത്. കഴിച്ചു തുടങ്ങിയുള്ളൂ, കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ ആദ്യമായിട്ട് കഴിക്കുന്നത്, ഇത്ര നാളായിട്ട് കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നമില്ല, കണ്ടിട്ടില്ല. എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ച 2 ദിവസമൊക്കെ ചക്ക ഞങ്ങള് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ ഇവിടെ ഫോൺ നമ്പർ തന്നേച്ച് പോകും ആൾക്കാര് എടുക്കുന്നെന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ചക്ക വേവിക്കുമ്പോഴേ ആൾക്കാർ വന്ന് അത് കൊണ്ടുപോകും, പിന്നെ കിട്ടിയില്ലെന്നുള്ള പരാതിയാണ്. അതിനൊക്കെ നല്ല ഡിമാൻഡാണ്. ചക്ക ഒരു ചെറിയ പ്ലേറ്റിന് 1 പ്ലേറ്റിന് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എല്ലാം ചെറിയ, ഞങ്ങൾ ഒത്തിരി വലിയ വിലയൊന്നും ആരോടും ഈടാക്കുന്നില്ല. പിന്നെ വന്ന് കഴിക്കുന്നവർക്കൂടെ അവരുടെ മനസ്സും വയറും ഒരുപോലെ നിറയണമെന്നുള്ളൊരു ചെറിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒത്തിരി വില ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. പിന്നെ ഫുഡ് കൊടുക്കുന്ന ഇച്ചിരൂടെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടം വരരുത്, എന്നാൽ കഴിക്കുന്ന ആളിനും അതൊരു തൃപ്തി ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മൾ മേടിച്ച് കഴിച്ചേച്ച് അവർ നമ്മളെ അങ്ങനെ പറഞ്ഞേച്ച് പോകരുത്, അത് അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. ആരോഗ്യം ദോഷം, അതെ, അവർക്കൊരു കുഴപ്പം ഉണ്ടാവരുത്, നമ്മൾ നല്ല ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ 9 പേരൊരു ഗ്രൂപ്പായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ 3 പേര് സ്റ്റാഫാണ്. അതിതുവരെ പിന്നെ ലാഭവീതം വരുമ്പോഴും ഞങ്ങൾ 9 പേര് അതിനകത്തിൽ, ഈ ഞങ്ങൾ 3 അതിനകത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് ശമ്പളമാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ചിങ്ങ 1-നാണ് തുടങ്ങിയത്, 1 മാസം കഴിഞ്ഞു. ഇത് കുമ്പളപ്പം വീടുകളിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നതാണ്. തികയത്തില്ല എത്ര എടുത്താലും. ഒരെണ്ണം 10 രൂപ. ആ ചക്കപ്പഴം വെച്ചാണ് ഇത് എടുക്കുന്നത്.